അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏകദേശം ഒരു 12 മണി സമയത്താണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് വൈകുന്നേരമല്ല, 2018 ഓഗസ്റ്റ് മാസത്തിലെ കനത്ത മഴയിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. ജില്ലകളിൽ 14 ജില്ലകളിലും ഇന്ന് സ്കൂളും മദ്രസയൊക്കെ അവധി കൊടുത്ത ദിവസമാണ്. ഈ സമയത്ത് മഴയുടെ കെടുതികൾ നമ്മളിപ്പോൾ പറയുകയും ഭയക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ദുആ ചെയ്യുമ്പോൾ മഴയെ ശപിച്ച് ദുആ ചെയ്യരുത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ദുആ ചെയ്തിട്ടില്ല. മഴ റഹ്മത്ത് തന്നെയാണ്. മഴ ഒരിക്കലും നമുക്ക് ശിക്ഷയല്ല, മറിച്ച് ഈ മഴ പെയ്യേണ്ടടത്ത് പെയ്യാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുക. അല്ലാഹുവേ, ഹവാലൈന ലാ അലൈന, ചുറ്റും പെയ്യിപ്പിക്കണേ, ഞങ്ങളിൽ പെയ്യിപ്പിക്കല്ലേ എന്ന് ദുആ ചെയ്യുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ദുആ ചെയ്തു, മഴയ്ക്ക് വേണ്ടി ഒരാഴ്ച വിടാതെ മഴ വന്നു. എന്നിട്ട് ആ മഴയെ ഇല്ലാതാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജനങ്ങൾ ഓടി വന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് ദ്വാരക്കാണ്, കടുത്ത മഴയ്ക്ക് ശേഷം. അപ്പൊ ദുആ ചെയ്തത് മഴ വേണ്ട എന്നതല്ല, ആ വാചകം പ്രത്യേകം ശ്രദ്ധേയമാണ്. ഇപ്പോൾ ഇവിടെ വേണ്ട, ചുറ്റും മതി. അതുപോലെ മനാബിത്ത് ഷജർ, കാടുകളില്, അതുപോലെ തന്നെ കുന്നുകളില്, വലിയ പർവ്വതങ്ങളില്, കടലിലൊക്കെ മഴ പെയ്യാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ദുആയിൽ ഉൾപ്പെടുത്തി പറഞ്ഞത്. അപ്പോൾ തന്നെ മഴ മാറുകയും ചെയ്തു. പ്രവാചകന്മാർ, ഔലിയാക്കൾ ഇവരൊക്കെ ദുആ ചെയ്താൽ മഴ വരികയും അത് പോവുകയും ഒക്കെ ചെയ്യുമെന്ന് ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഇതുപോലെ മഴ നനഞ്ഞുകൊണ്ട് ഏതോ ഒരു പ്രദേശത്തുള്ള ഒരു പാവം ചെറുപ്പക്കാരൻ വളരെ ക്ഷോഭിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഔലിയാക്കളെ കുറിച്ച്, അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിൽ നാം ഉത്തരം കിട്ടുമെന്ന് വിചാരിക്കുന്ന തങ്ങന്മാരെ കുറിച്ചും മറ്റുമൊക്കെ ഏത് കോണാപ്പന്മാരാടാ ദ്വാരുന്നുകൊണ്ട് മഴ ഇല്ലാതാക്കി, അത് അവർ പോരട്ടെ, ഞാൻ വെല്ലുവിളിക്കുന്നു, നിങ്ങൾക്കൊരു ചുക്കും കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെല്ലുവിളിക്കുന്ന കാണാം. അയാള് പറയുന്ന കേട്ടാ വിചാരിക്കും ഇവിടെയുള്ള തങ്ങന്മാരും അതുപോലുള്ള ദീനിന്റെ ആളുകളും മുത്തല്ലിമീങ്ങളും അതുപോലെ 5 നേരം നിസ്കരിക്കുന്ന സ്വാലിഹീങ്ങളൊക്കെ അവർ ദുആ ചെയ്താൽ എന്തെങ്കിലും കാര്യങ്ങൾ അള്ളാഹു ഉണ്ടാക്കി കൊടുത്താൽ അവരെന്നെ അള്ളാഹു ആണ് എന്ന് വാദിച്ചിട്ടുണ്ട് എന്ന് തോന്നിപ്പോകും. ഏതെങ്കിലും തങ്ങള് ഞങ്ങൾക്ക് സ്വന്തം കഴിവുണ്ടെന്നോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാനുള്ള അധികാരമുണ്ടെന്നോ വാദറന്ന് പറഞ്ഞിട്ടുണ്ടോ? അവര് പരോക്ഷമായിട്ടെങ്കിലും അങ്ങനെ സമ്മതിച്ചിട്ടുണ്ടോ? അവര് ദുആ ചെയ്യും എന്നതല്ലാതെ ദുആയ്ക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ഫലങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഇമ്മാ യുഅജ്ജിലുല്ലാഹു ദഅവത്ത്, ഒന്നിരിക്കൽ ദുആ ചെയ്ത ഉടനെ കൊടുക്കും. അങ്ങനെയുള്ള ആളുകളുണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നെയാണ്, റബ്ബ അഖ്ബറ വഅബസ, എത്രയോ മുടി ജട പിടിച്ച ആളുകൾ, വഴിയോരങ്ങളിൽ ധൂളും പൊടിയൊക്കെ പുരണ്ടു കിടക്കുന്ന ആളുകൾ, കണ്ടാലൊന്നും അല്ലാത്ത ആളുകൾ, ലൗ അഖ്സമ അലല്ലാഹി ലബറ, അള്ളാഹുവിനോട് ഒരു കാര്യം സത്യം ചെയ്ത് പറഞ്ഞാൽ ലബറഹു, അള്ളാഹു അത് സാധിപ്പിച്ചു കൊടുക്കും. നിമിഷ നേരം കൊണ്ട് ദുആക്കി ജപത്ത് കിട്ടുന്ന ആളുകളുണ്ട്. മിൻഹുമുൽ ബറാ, റസൂലുള്ള ഒരു സഹാബിയെ ചൂണ്ടിക്കാണിച്ചിട്ട് അന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി, ഇതിൽ പെട്ട ആളാണ് ബറാ എന്ന്, ബറാ ഇബ്നു മാലിക് റളിയല്ലാഹു, അദ്ദേഹത്തിന്റെ ദുആ തന്നെ പ്രത്യേകം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി കാലത്ത് എല്ലാവർക്കും അത്ഭുതകരമായി കാണിച്ചിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ കാലത്ത് തന്നെ ഇങ്ങനെയുള്ള തങ്ങന്മാരും അതുപോലെ ദുആ ചെയ്ത് ഉത്തരം കിട്ടുന്ന ആളുകളൊക്കെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു, ഒന്നിരിക്കൽ അങ്ങനെ ഉത്തരം പെട്ടെന്ന് കിട്ടും, അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആഹ്റത്തിൽ അതിന്റെ പ്രതിഫലം കൊടുക്കത്തക്ക വിധത്തിൽ അള്ളാഹു അതിന്റെ പ്രതിഫലത്തെ മാറ്റിവെക്കും. ദുആരുന്നതൊന്നും ഇവിടെ കിട്ടൂല, ആഹ്റത്തിലാ കിട്ടുക. അതെങ്ങനെയാ? ദുആ ഒരു ഇബാദത്താണ്, ദുആ ചെയ്യുക. അള്ളാഹ്ക്ക് ആ ദുആവും നമ്മളുടെ യാചനയും അതിന്റെ എല്ലാ ഷർത്തുകളൊക്കെ ഒത്തിട്ട് അതോടൊപ്പം അള്ളാഹുവിന്റെ തീരുമാനം ഒത്തുകിട്ടിയാൽ നമുക്കത് തരുന്നേ ഉള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ദുആ ചെയ്ത പ്രതിഫലം, അതിന്റെ മടങ്ങ, ചോദിച്ചതിന്റെ എത്രയോ ഇരട്ടിയുള്ള വലിയ കാര്യങ്ങൾ അള്ളാഹു ആഖിറത്തിൽ തരുമെന്നാണ്. അതും അല്ല എന്നുണ്ടെങ്കിൽ അയസ്രിഫാനുഹു, അവനെ തൊട്ട് തിരിച്ചു കളയും വേറൊരു മുസീബത്ത്, മിസ്ലഹ, അവൻ ചോദിച്ചത് ഏത് നന്മയാണോ അതേ അളവിലുള്ള മറ്റൊരു മുസീബത്ത് അവനിക്ക് ഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ദുആ കാരണമായി വേറൊരു മുസീബത്തിന് അവനിൽ നിന്ന് തട്ടുന്നതാണ്. ദുആ 3 വിധം. ഒന്നിരിക്കൽ അപ്പൊ തന്നെ ഉത്തരം നൽകും, അല്ലെങ്കിൽ ആഹ്റത്തിലെ അതിന്റെ ഫലം കിട്ടുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ ചോദിച്ചതല്ല, വേറൊന്നായിരിക്കും നമുക്ക് നൽകുക. അപ്പൊ ഇതിലും വലുതെന്തോ വരാനിരുന്നതാണ് പടച്ചറബ് അത് മാറ്റിയതാണ് എന്നൊക്കെ പറയാറില്ലേ, അത് ഹദീസിന്റെ അർത്ഥം തന്നെയാണ് നമ്മളൊക്കെ നാട്ടു നടപ്പായി നാട്ടു വർത്തമാനമായി പറയാറുള്ളത്. ഇതൊക്കെ അറിയാവുന്ന നമ്മള് തങ്ങന്മാര് ചിലപ്പോൾ ദുആ ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നൊരിക്കൽ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ താറടിക്കാനും ദുആ കിജാബത്ത് കിട്ടുന്ന സ്വാലിഹീങ്ങളൊക്കെ തെറി പറയാനും ഈ മഴ നനഞ്ഞുകൊണ്ട് മുന്നോട്ട് വരികയാണെങ്കിൽ അതൊരു പക്ഷേ മഴ
കാരണം ഈമാൻ വരെ നശിക്കുന്ന അപകടമായി മാറും. നമ്മുടെ വീടും കുടിയൊക്കെ നശിച്ചാല് അതിന് എന്തെങ്കിലുമൊക്കെ പരിഹാരം അള്ളാഹു തരാൻ ആഖിറത്തെ കൂലി തരും. അള്ളാഹു എല്ലാവർക്കും രക്ഷ നൽകട്ടെ. ഒരുപാട് ആളുകളെ വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് മരണങ്ങൾ നടന്നിട്ടുണ്ട്. അവര് ആറ്റുനോറ്റുണ്ടാക്കിയ വീടും സമ്പാദ്യമൊക്കെ ഒറ്റയടിക്ക് നശിച്ചുപോയ കഥയൊക്കെ ഉണ്ട്. അതിനൊക്കെ ക്ഷമിക്കുക, മുസ്ലിമായ മനുഷ്യന് അത്രേ പറയാനുള്ളൂ. എന്നാൽ ഇതോടൊപ്പം അവന്റെ ഈമാൻ നശിക്കുന്ന കാര്യമായി മാറിയാലോ, അത് വലിയൊരു അപകടം തന്നെയാണ്. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ണു രോഗിയായ മനുഷ്യൻ കണ്ണിലേക്ക് അമ്പ് തറച്ചു വന്ന ഖത്താദയുടെ കണ്ണെടുത്തിട്ട് ഖത്താദത്ത് റളിയല്ലാഹുവിന്റെ കണ്ണെടുത്ത് തടവിക്കൊടുത്ത് അപ്പാടെ സുഖാക്കി. അതേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്താണ് അലി റളിയല്ലാഹുവിന് ചെങ്കണ്ണ് രോഗം ബാധിച്ചു വന്നപ്പോൾ തുപ്പുനീര് തേച്ചു കൊടുത്തത്. ഒരിക്കൽ ഒന്നുമില്ലാതെ തടവിക്കൊടുത്ത് സുഖാക്കിയ മുത്തുനബി പിന്നെ തുപ്പുനീരിനെ ആശ്രയിച്ചു. പിന്നൊരിക്കൽ വേറൊരു സ്വഹാബി വന്നിട്ട് കണ്ണ് കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടുള്ളത് ദ്വാരക്കുന്നില്ല, നീ എന്നെ ദ്വാരക്ക്, നീ രണ്ടരക്കാലത്ത് നിസ്കരിച്ചിട്ട് നീ ദ്വാരക്ക്, ഈ നബിയെ കൊണ്ട് തവസ്സിൽ ചെയ്ത് നിന്നോട് യാചിക്കുന്നു, യാ നബിയെ നിങ്ങളെ ഞാൻ തവസ്സിൽ ചെയ്യുന്നു എന്ന് എന്നെയും വിളിക്ക്. എന്നിട്ട് അള്ളാഹിനോട് പറയും, ഞാനിതാ നിന്റെ നബിയോട് പറഞ്ഞിട്ടുണ്ട്, നീ നബിയുടെ അപേക്ഷ എന്റെ കാര്യത്തെ സ്വീകരിക്കുന്ന ദുആ ചെയ്യ്. ആ ദുആ കഴിഞ്ഞ ഉടനെ അയാളെ കണ്ണിന് സുഖമായി. ഇതൊക്കെ ഓരോ ഓപ്ഷൻസ് ആണ്. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അധികവും പറയാറുള്ളത് ആഖിറത്ത് കിട്ടാൻ ശ്രമിക്കണമെന്നാണ്. എന്തെങ്കിലും അത്യാവശ്യമായിട്ട് കാര്യങ്ങൾ അള്ളാഹുടെ സത്യം ചെയ്ത് പറഞ്ഞാൽ അപ്പൊ തന്നെ സാധിപ്പിച്ച് കൊടുക്കാഞ്ഞിട്ടല്ല, ആഖിറത്ത് കിട്ടട്ടെ എന്ന നിലക്കാണ് മഹാന്മാരൊക്കെ പലതും ദുആ ചെയ്യാതെ തന്നെ ഇരിക്കുന്നത്. നമ്മൾ അറിഞ്ഞതാണല്ലോ, ഒരു കറുത്ത പെണ്ണ് വന്നിട്ട് തനിക്ക് രോഗമുണ്ടെന്ന് മുത്തുനബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോ, ഇല്ല മോളെ, നിനക്ക് ആഖിറത്ത് സ്വർഗ്ഗമുണ്ട്, ആ രോഗം ഉണ്ടായിക്കോട്ടെ, നീ ഇടക്കിടക്ക് വീണ് അപസ്മാരം പിടിച്ച് ഇങ്ങനെ പിടക്കുന്ന രോഗം അത് ആഖിറത്ത് നല്ലതാന്ന് പറഞ്ഞപ്പോ ആ കറുത്ത പെണ്ണ് ഓക്കെ പറഞ്ഞു. പിന്നീട് പറഞ്ഞു, എന്റെ പിന്നെ മുണ്ടും അതൊക്കെ അപ്പുറം ഇപ്പുറം ആളുകൾ എന്റെ ഔറത്ത് കാണുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അതില്ലാണ്ടാവട്ടെ എന്ന് പറഞ്ഞു. ഒരേ നബിയാണ് ഈ രണ്ടും കാര്യങ്ങളും പറയുന്നത്. ആ പെണ്ണിന് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്യാൻ കഴിയാൻ